വലിയ ഒരു ദിവസം മംഗലാപുരം ഹോട്ടലിൽ നിന്ന് ഒരു അനുഭവം എനിക്കുണ്ട്. പറഞ്ഞിട്ട് ആ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അതായത് സി എം വലിയുള്ളതായി മൊയ്തീ സാഹിബ് വഫാത്തായതിൻ്റെ ശേഷം ഷെയ്ഖ് വഫാത്തായല്ലോ എന്ന സങ്കടത്താൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ഇതൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല, നോക്കാൻ ആളില്ലാണ്ടായപ്പോൾ സി എം വലിയുള്ളതായി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയും ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചപ്പോൾ അവർ കാശ് കൊടുക്കാൻ കാശില്ലല്ലോ, കാരണം ഷെയ്ഖുമില്ല ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം സി എം വലിയുള്ളതായി ഇറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇറങ്ങിയപ്പോൾ ക്യാഷ്യർ ചോദിച്ചു കാശ് എവിടെയെന്ന്. അപ്പോൾ കാശില്ല, ഒന്നും ഉണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, അങ്ങനെ മൂന്നാല് പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒന്നും ഉണ്ടാണ്ടായപ്പോൾ ക്യാഷ്യർ പറഞ്ഞു, ആ ഹോട്ടലിൻ്റെ മുതലാളി പറഞ്ഞു, നിങ്ങളെ തലയിക്കെട്ട് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ തലയിക്കെട്ട് അയച്ചു കൊടുത്തു. അതിൻ്റെ ശേഷം ഡ്രസ്സ് അയക്കാൻ പറഞ്ഞു, ഡ്രസ്സ് അയച്ചു കൊടുത്തു. അങ്ങനെ വെറും ഒരു ട്രൗസറുമ്മൽ മാത്രം സി എം വലിയുള്ളതായി പുറത്ത് ഹോട്ടലിൻ്റെ പുറത്ത് നട്ടുച്ച സമയത്ത് ഹോട്ടലിൻ്റെ പുറത്ത് പോയി ഇരിക്കുകയും അങ്ങനെ ഹോട്ടലിൻ്റെ പുറത്ത് ആ കല്ലിൻ്റെ മുകളിൽ നിന്ന് കിടക്കുന്നത് ആര് കാണുന്നുണ്ട്? ഈ ലോറി ഡ്രൈവർ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിഷയം പങ്കുവെക്കുന്നത്. അങ്ങനെ ഇവർ ഹോട്ടലിൻ്റെ അകത്ത് നിന്ന് ലോറി ഡ്രൈവർ വിഷയങ്ങളൊക്കെ കണ്ട്, അതായത് താടിയും തലപ്പാവൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഒരു വലിയ ആണെന്നൊക്കെ മനസ്സിലാക്കുകയും അങ്ങനെ എന്തായാലും മൂപ്പരിക്കൊരു ഡ്രസ്സിൻ്റെ വക വാങ്ങിക്കൊടുക്കണമെന്നും, എന്ന് മാത്രമല്ല മൂപ്പര് ഭക്ഷണം കഴിച്ച ഉടനെ അവിടെ പുറത്ത് കിടക്കുന്ന സി എം വലിയുള്ളതിൻ്റെ അടുത്ത് പോയിട്ട് ആ സി എം ആണെന്ന് അറിയില്ല, ഒരു വലിയാണെന്ന് എന്തായാലും മൂപ്പരിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. മൂപ്പര് പുറത്ത് പോയും കൊണ്ട് മൂപ്പരോട് സി എം വലിയുള്ളതിനോട് ചോദിച്ചത്ര, നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ ഞാൻ പോരുന്നു. സി എം വലിയുള്ളതിൻ്റെ ഭാഷ അങ്ങനെ അച്ചടി ഭാഷയാണല്ലോ, അതായത് വെറും ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ, അതും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുള്ളൂ എന്ന് പറയാം. അപ്പോൾ പോരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ പോരുന്നു അത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സി എം വലിയുള്ളതായി അദ്ദേഹത്തിൻ്റെ കൂടെ ലോറിയിൽ കയറുകയും അങ്ങനെ മൂപ്പര് ഒരു ടെക്സ്റ്റൈസിൽ നിർത്തിയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുഴപ്പമില്ല, അറിവ് സി എം വലിയുള്ള കുഴപ്പം പ്രശ്നം കാണിക്കാത്തതുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്തു, പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കുകയും അങ്ങനെ ഈ ലോറിയിൽ കയറി സി എം ഇങ്ങനെ ഈ സി എമ്മും ആ ലോറി ഡ്രൈവറും കൂടി ലോറിയിൽ കയറി ലോറി സ്റ്റാർട്ട് ചെയ്ത് അല്പം അങ്ങ് മുമ്പോട്ട് പോകുമ്പോഴേക്ക് ലോറി ആ ഹോട്ടലിലെ കാശിന് പകരം ഡ്രസ്സ് വാങ്ങിയ ഹോട്ടൽ ഒറ്റ കത്തിലായിരുന്നു. ഫുള്ള് നിന്ന നിൽപ്പിൽ ഹോട്ടൽ മുഴുവനും കത്തി നശിക്കുകയുണ്ടായി. അങ്ങനെ ഇവർ പോയി, ഈ ലോറി ഡ്രൈവർ അനുഭവം പറയാം, ഹോട്ടൽ ഫുള്ള് കത്തി നശിച്ചു ഞങ്ങൾ എടുത്തോണ്ടത്തിന്. പക്ഷെ ഞങ്ങളത് പോയി എന്താ മാനന്തവാടി എവിടോ എത്തി ലോറി